പ്രശ്നമില്ലടാ. ഇയ്യേ പറഞ്ഞ സാധനം കൊണ്ടുവന്നാൽ മതി, കൂടുതൽ ആലോചിക്കണ്ട. ഞാൻ പിന്നെ ഒരു കാര്യമായിട്ടാ ചെയ്തിരിക്കും. പാചകടിയൊക്കെ കൊള്ളാം, കാര്യം നടക്കണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. സ്കൂളിലും വീട്ടിലും ആർക്കും സംശയം തോന്നാത്ത വിധമായിരിക്കണം കാര്യങ്ങൾ. എന്നാ ശരി, നാളാണ വേഗം പോയാലേ പടുത്ത് കളി തുടങ്ങാൻ പറ്റുള്ളൂ. മാഷില്ലാതെ നേരം കിട്ടിയാൽ മതിയായിരുന്നു. എന്നിട്ട് ഇതവൾക്ക് കൊടുത്ത് എന്റെ പ്രേമവളെ അറിയിക്കണം. കണ്ണൻകുട്ടി വന്നിക്കണാ, എന്തായോ എന്റെ ഒരുക്കണൊന്നും കഴിഞ്ഞില്ല. എന്താണ് കണ്ണൻകുട്ടി ഇങ്ങനെ നോക്കണത്? ഇപ്പൊ എന്നെ കൂടെ മീൻ പിടിക്കാൻ പറഞ്ഞ അനക്ക് പിന്നെ തീരെ വിശ്വാസം ഇല്ലട്ടോ. വിശ്വാസം ഇല്ലാണ്ടല്ലട മണിയെ, അന്റെ അടുത്താണ് ഇതിന്റെ പ്രധാന സാധനം ഇരിക്കുന്നത്. ഇങ്ങോട്ട് വാ. നേരിട്ട് ഇതുവരെ കഴിഞ്ഞില്ലേ? രഞ്ജു വേഗം ഇറങ്ങിക്കട്ടോ, ഇന്ന് നേരം വൈകിയാൽ ആ മാഷിന്റെ ഒക്കെ നല്ല പേട ഇട്ടു. എനിക്കൊന്നും വയ്യാട്ടോ. ഞാൻ ശക്തിമായി ആരെങ്കിലും കണ്ടോ? ഇഷ്ടം പിന്നെയും തുടങ്ങിയല്ലോ. ഇടാ ഇതൊക്കെ നമുക്കൊരു വിഷയമാണ്. അല്ല ഇത് കായെടുത്തുക്കണോ? അവിടെ ചെന്നിട്ടെങ്ങാനും കായില്ല എന്ന് പറഞ്ഞ എന്റെ പൊന്നാരെ കണ്ണാ. എടാ അതൊക്കെ ഞാൻ വീട്ടിൽ പറഞ്ഞ് വാങ്ങി വെച്ചിട്ടുണ്ട്. സ്റ്റാമ്പ് സ്റ്റാമ്പ് സ്റ്റാമ്പ്. എവിടെ പൊട്ടൻ ഓന്റെ പുറപ്പാട് കേട്ടണ്ടേ? ആ വരുന്ന നമുക്ക് എന്നാ പോയാലോ. അല്ല വേണെ, കൊറേ ആരായാലും എന്റെ കുളി. ഇജ്ജ് പറഞ്ഞ സാധനം എടുത്തുക്കണം. ആദ്യം ആപ്പീസ് വിട്. എന്നാ പിന്നെ പോവാ. നേരം വൈകി 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 എന്താ നടക്കടാ? നേരം മതി നേരം വൈകി നേരം വൈകി പോയിട്ട് വേറെ മണിയല്ലോ. സത്യമാഷ്.
മാഷെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. മമ്മൂട്ടിയെ പോലെ ഉണ്ട്. എന്തായാലും വലുതായാലേ സത്യമാഷിന്റെ പോലെ ആവണം. ഓ കണ്ടാലും പറയും നീ വലുതാകുമ്പോ സത്യമാഷാവില്ല നൊണയമ്മാഷാവും. പേരരുന്ന് ഞാനെന്തായാലും വലുതാകുമ്പോ സത്യമാഷ പോലെ സ്കൂട്ടർ വാങ്ങും. ആ എടാ മണിയേ, ഇവ നല്ല ടീച്ചർ ചോദിച്ചപ്പോ സിനിമ ആടനാന്നല്ലേ പറഞ്ഞേ, അപ്പൊ ഒന്ന് മാറ്റിയോ. എന്ത് ഉണ്ടായിക്കോട്ടെ, അതെന്താ സത്യമാഷിക്ക് സിനിമ ആടനെക്കൂടെ. രഞ്ജിയോ ആ ഉച്ചക്ക് ഇങ്ങോട്ട് പോരാട്ടോ, ഇവന്റെ അടുത്ത് മീൻ പറത്തുണ്ട്. പിന്നെ വൈകിട്ട് എല്ലാരും പോയിട്ട് പുറത്തിറങ്ങി മതിട്ടോ. അല്ല ഇപ്പൊ എന്തിനാ ഓനോട് പറഞ്ഞത്? അനക്കന്നെ മീൻ വറുത്തരണമെന്നുണ്ടെ ഞാനോ വിളിക്കണം അപ്പോളാണ്. എടാ നമ്മൾ ഒരുമിച്ചൊരു കാര്യം ചെയ്യാൻ പോണ്, അപ്പൊ നമ്മൾ എപ്പോഴും ഒരുമിച്ചിട്ട് വേണം നിക്കാൻ. ഇങ്ങോട്ട് വാ. മാഷും മോളും പോകാതെ വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? കൊടുത്തോ എവിടെന്ന്? ആ മാഷ ഇന്നൊക്കെ കൊളാക്കുന്നു. ഇത് ഈ ജന്മം കൊടുക്കാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. അല്ല എല്ലാരും പോയില്ലേ, നമുക്ക് തുടങ്ങിയാലോ? ഇത് സ്കൂളാണ്, എന്തായാലും ഇവിടുന്ന് വേണ്ട. നമുക്ക് ആദ്യം ഇവിടുന്ന് പുറത്ത് കിടക്കാം. നമുക്ക് ഇന്ന് വേറെ വല്ല വഴി കൂടിയും പോവാം. ആ ഉണ്ണിയറെ വീടിൽ നിന്ന് പൊക്കാടോ അടിക്കണം. എടാ 500 രൂപയ്ക്ക് പൊക്കാടാ. വീട്ടിൽ നിന്ന് നോണ അറിഞ്ഞിട്ട് കായ വാങ്ങി കൊടുക്കത്ര. നല്ല പേരും എന്താ ചെയ്യോ? ഞാൻ അപ്പോഴും പറഞ്ഞ ഈ കൊച്ചു പിള്ളേരെ നീ പണിക്ക് കൂട്ടണ്ടാന്ന്. എടാ എല്ലാരും പോയില്ലേ, ആര് കാണാനാ? നമുക്കേ പാടം വഴി പോവാ, അതാവുമ്പോ ആരും കാണൂല.
കുട്ടിക്കാലത്തെ വിവരക്കേടിന് പല കുരുത്തക്കേടുകളും ഒപ്പിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. തെറ്റുകളിലേക്ക് പോവാതിരിക്കാം, നല്ല വഴിക്ക് നമുക്ക് ഒരുമിച്ച് നടക്കാം. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്.